ഓണക്കിറ്റിന്റെ വിതരണം കൃത്യമായിട്ടാണ് നടക്കുന്നതെന്ന് സംസ്ഥാനത്തിന്റെ ധനവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കോവിഡ് പകർച്ചവ്യാധിക്ക് ശേഷം കേരള സർക്കാർ സ്വീകരിച്ച നടപടികളിൽ ഏറ്റവും ജനപ്രീതി നേടിയത് കിറ്റുകൾ വീട്ടിലെത്തിച്ചതാണ് കൃത്യമായിട്ടായിരുന്നു ആ വിതരണം നടന്നത് അതുകൊണ്ട് തന്നെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്തായിരുന്നു ഞെട്ടിക്കുന്ന ആക്ഷേപം ശർക്കരയിൽ തൂക്കം കുറവ് ചില കിറ്റുകളിൽ അഴിമതിയാണ് കേരള സർക്കാർ ഓരോ കിറ്റും ശർക്കര പൊതിയും തൂക്കി നോക്കിയല്ല മേടിക്കുന്നത് മറിച്ച് ലോഡ് കണക്കിന് അവർ പ്രത്യേകം പ്രത്യേകം കൊതികളിലാക്കിയ ഒരുമിച്ച് തൂക്കിയാണ് വാങ്ങുന്നത് സ്വാഭാവികമായിട്ട് ചിലതിൽ ഒന്ന് കൂടിപ്പോവാം 50 ഗ്രാം ചിലതിൽ 50 ഗ്രാം കുറഞ്ഞു വന്നേക്കാം ഇത് വെച്ചിട്ട് വലിയൊരു ക്യാമ്പയിൻ ഈ കിറ്റ് വിതരണത്തിനെതിരെ നടത്തുകയാണ് ക്ഷാമകാലത്ത് വീട്ടിൽ ഭക്ഷണം എത്തിക്കുന്ന ലക്ഷ്യമിടുമ്പോൾ അത് കിറ്റ് വഴി തന്നെ നൽകുന്നതാണ് നല്ലത് ഇതിൻ്റെ മറ്റൊരു വകഭേദമാണ് റേഷൻ വേണ്ട പണം കൊടുത്താൽ മതി എന്നുള്ളത് കഴിഞ്ഞ തവണത്തെ അനുഭവം എന്ന് വെച്ചാൽ മാർക്കറ്റിനുള്ളിലേക്കാൾ ഉള്ളതിനേക്കാൾ ഒരു 20-25% വില കുറച്ച് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം വാങ്ങുന്നത് അത്ര വലിയ ക്വാണ്ടിറ്റിയാണ് അതിന് ഏറ്റവും സത്യസന്ധനായ ഉദ്യോഗസ്ഥനെയാണ് നിയമിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിതരണത്തിൻ്റെ മികവ് കണ്ട് അദ്ദേഹത്തെ വീണ്ടും ഇതിനു വേണ്ടി പ്രത്യേകം നിയോഗിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ വില കൂടുതലാണ് ഇനി ക്വാളിറ്റി വളരെ മോശമാണ് ഇതൊന്നും സാധുവല്ലാത്ത കാര്യങ്ങളാണ് ഇതിൻ്റെയൊക്കെ ഏക ലക്ഷ്യം ഈ സർക്കാരിൻ്റെ ഈ നടപടിയെ താറടിക്കലാണ് പക്ഷെ ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം ജനങ്ങൾക്കിത് കിറ്റ് കിട്ടുന്നവർക്ക് മനസ്സിലാവും ഇങ്ങനെ ചിലർ വിമർശിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇതുപോലുള്ള നല്ല പ്രവൃത്തികൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് സർക്കാർ നിർത്താൻ പോകുന്നില്ല